എല്ലാവർക്കും നമസ്കാരം. നന്മയുടെ പ്രകാശത്താൽ തിന്മയുടെ ഇരുട്ട് താനേ മായും, അല്ലേ? ശരിയല്ലേ? അതായത് നന്മ നിറഞ്ഞവരെ സഹായിക്കുന്നതും അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുന്നതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്നും ഒരു വ്യക്തി വ്യതിചലിച്ചാൽ ആ വ്യക്തിക്ക് ഉണ്ടാകാവുന്ന വിഷമതകളും എത്രയോ വലുതാണ്. അതിൻ്റെ ഉദാഹരണമായി ഒരു ചെറിയ കഥ പറയാം. ഒരു അച്ഛൻ തൻ്റെ വാർദ്ധക്യമെത്തിയപ്പോൾ 3 ആൺമക്കളെയും അടുക്കൽ വിളിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വസ്തുവകകളെല്ലാം നിങ്ങൾക്ക് 3 പേർക്കുമായി വീതിച്ചു നൽകിക്കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ ഉള്ളത് എന്താണെന്നോ? അത് അമൂല്യമായ ഒരു രത്നം മാത്രമാണ്. നിങ്ങളിൽ ആരാണോ ഹൃദയവിശാലത ഏറിയവൻ, അയാൾക്കുള്ളതാണ് ഈ രത്നം. ഹൃദയവിശാലത ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, തെളിയിക്കുന്ന ഒരു സംഭവവും വേണം. അങ്ങനെ 3 പേരും ആലോചനയിൽ മുഴുകി. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം മൂത്ത മകൻ അച്ഛൻ്റെ അടുക്കലെത്തി പറഞ്ഞു, അച്ഛാ, എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ കുറച്ച് പണം സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചു. ഒരു കരാറും ഇല്ലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് അയാൾ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് മുഴുവൻ തിരിച്ചു കൊടുത്തു. ഞാൻ അതിനൊട്ട് പ്രതിഫലവും വാങ്ങിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞത് എന്താണെന്നോ? മോനെ, അത് വളരെ നന്നായി, കാരണം നീ ചെയ്തത് ന്യായമാണ്. അങ്ങനെ ഒരു ദിവസം 2 മകൻ അച്ഛൻ്റെ അടുക്കലെത്തി ഇങ്ങനെ പറഞ്ഞു, ഞാൻ കായലിൻ്റെ കരയിൽ കൂടി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് കാൽ വഴുതി വെള്ളത്തിൽ വീഴുന്നത് കണ്ടു. ഞാൻ എൻ്റെ ജീവനെ വകവയ്ക്കാതെ പെട്ടെന്ന് കായലിലേക്ക് എടുത്തു ചാടി. മുങ്ങി താണുകൊണ്ടിരുന്ന ആ കുഞ്ഞിനെ രക്ഷിച്ച് കരയിലെത്തി അതിൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. അപ്പോൾ അച്ഛൻ ആ മോനോട് പറഞ്ഞത് എന്താണെന്നോ? മോനെ, നീ ചെയ്തത് നല്ല ഒരു കാര്യമാണ്. അത് മനുഷ്യനിലുള്ള ദയയുടെ സ്വാഭാവികമായ ഒരു പ്രവൃത്തി മാത്രമാണ്. ഇനി അടുത്തൊരു ദിവസം 3 മകൻ ആ അച്ഛനെ സമീപിച്ചിട്ട് പറഞ്ഞു, നല്ല ഇരുട്ടുള്ള ഒരു രാത്രി കയ്യിൽ വിളക്കുമായി ഞാൻ കുന്നിൻ പുറത്തുകൂടി നടക്കുകയായിരുന്നു. അപ്പോൾ മുൻപിൽ കിടക്കുന്നു എൻ്റെ പരമശത്രു. അതായത് കിഴുക്കാത്തൂക്കായ കുന്നിൻ്റെ വക്കിലാണ് അയാൾ കിടക്കുന്നത്. ഉറക്കത്തിൽ അറിയാതെന്ന് തിരിഞ്ഞാൽ മതി, അദ്ദേഹത്തിൻ്റെ കഥ തീർന്നതു തന്നെ. പക്ഷേ ഞാൻ എന്താണ് ചെയ്തതെന്നോ? ഞാൻ അയാളെ വളരെ കരുതലോടെ പിടിച്ചെടുത്ത് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് കിടത്തി. അപ്പോൾ ആ മോനോട് അച്ഛൻ പറഞ്ഞത് എന്താണെന്നോ? മോനെ, നിനക്കുള്ളതാണ് എൻ്റെ കയ്യിലുള്ള ഈ അമൂല്യ രത്നം. ഈ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ? ആരെ കാണുമ്പോഴാണോ നമ്മുടെ ഹൃദയം ആർദ്രമാകുന്നത്, അയാൾ നമ്മുടെ നല്ല മിത്രമാകുന്നു. ശത്രുവിനെയും മിത്രമാക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ധർമ്മബോധമാണ്. ഹൃദയവിശാലതയ്ക്കും അടിസ്ഥാനം അധർമ്മത്തെ കീഴടക്കുന്ന ധർമ്മബോധമാണ്.